നമ്മുടെ പ്രിയപ്പെട്ട എംഎൽഎ ഷാഫി പറമ്പിൽ. അപ്പൊ ഇവിടെ മൂന്ന് ദിവസം ഷാഫി ഒരുങ്ങുന്നതിനേക്കാളും ഒരുങ്ങിയാണ് ഇവിടെ നല്ല കട്ടപ്പുറത്തേക്ക് മറ്റേ ഷാഫി ലുക്കുള്ള ഷാഫി പറമ്പിൽ മതി എന്നോട് ചേച്ചി പറഞ്ഞായിരുന്നു. വേറെ ലുക്കുള്ള വേണ്ട, ഒരാള് മതി ചേച്ചി പറഞ്ഞു നിങ്ങൾ ചെയ്യണമായിരുന്നു. അപ്പൊ ഇവിടെ ഉണ്ട്, ഇനിയിപ്പോ ഇതുവരെ മുടങ്ങിയിട്ടില്ല. പിന്നെ സത്യം പറഞ്ഞ ഞാൻ പാലക്കാട് എം എൽ എ ആയതിൻ്റെ ശേഷമാണ് ഞാൻ ഇതുമായിട്ട് കൂടുതൽ അടുക്കുന്നത്. എൻ്റെ മുമ്പ് എനിക്ക് അത്ര, ഞാൻ പട്ടാമ്പിയാണ്. പക്ഷെ ഇവിടെ വന്നപ്പം എന്നെ ആദ്യം ഇൻഫ്ലുവൻസ് ചെയ്ത കാഴ്ചകളിലൊന്നായിരുന്നു കൽപ്പാത്തി തേരും അതിൽ ജനങ്ങളുടെ പങ്കാളിത്തവും അതിവിടെ നടത്തുന്ന രീതിയൊക്കെ. അപ്പോൾ അതിനുശേഷം ഇതുവരെ തേര് നടന്നപ്പോഴൊന്നും ഇവിടെ വരാതിരുന്നിട്ടില്ല. പിന്നെ കഴിഞ്ഞ രണ്ട് വർഷക്കാലം ഉണ്ടായ പ്രയാസം അറിയാമല്ലോ. അപ്പോൾ അന്ന് സംഘാടകർ വിളിച്ചിരുന്നതും അമ്പലത്തിൻ്റെ ആളുകൾ വിളിച്ചിരുന്നതും ട്രസ്റ്റികൾ വിളിച്ചിരുന്നതും ഒക്കെ കുറച്ച് ദൂരെയെങ്കിലും പ്രധാനപ്പെട്ട തേരിൽ തന്നെ പിന്നെ ഒന്ന് കൊണ്ടുപോകാൻ, സ്വാമിയെ കൊണ്ടുപോകാനുള്ള അവസരം ഉണ്ടാക്കി തരണം, ആളുകളുടെ എണ്ണം ലിമിറ്റ് ചെയ്യണം, പിന്നെ റോഡ് ക്ലോസ് ചെയ്യണം. അപ്പോൾ പോലീസ് പറയും നമുക്ക് അനുമതിയില്ല, ഗവൺമെൻറ് അനുമതി വേണം. അപ്പോൾ പിന്നെ മന്ത്രിയെ പോയി കാണണം, മുഖ്യമന്ത്രിയെ കാണണം, സ്പെഷ്യൽ പെർമിഷൻ വാങ്ങണം. അപ്പോൾ അങ്ങനെ ഒരുപാട് ടെൻഷനിലായിരുന്നു കൽപ്പാത്തി തേരുന്നുണ്ടായിരുന്നത്. ഇപ്രാവശ്യം അതൊന്നുമില്ല. എങ്ങനെയാണോ കൽപ്പാത്തി തേര് നടക്കേണ്ടത് അതുപോലെ നടക്കാൻ കഴിയാവുന്ന ഒരു സാഹചര്യം വന്നിരിക്കും. ഓരോ അഗ്രഹാരത്തിൽ ഓരോ വീടും വ്യക്തിപരമായി തന്നെ പരമാവധി ഇപ്പം ഓരോ വീടും എന്ന് പറഞ്ഞ് ഞാൻ അങ്ങനെ ഇതാക്കല്ലേ. പക്ഷെ പരമാവധി വ്യക്തിപരമായും ഇവിടുത്തെ ആളുകളുമായിട്ടൊരു ബന്ധം സ്ഥാപിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു സ്നേഹവും പിന്തുണ അവർ തന്നിട്ടുണ്ട്. ഈ തേരിൻ്റെ ഒരു സന്തോഷമുള്ള കാര്യം ഇപ്പം ഇവിടെ വരുമ്പോൾ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ തേരിന് കറണ്ട് ഉണ്ടാവില്ലായിരുന്നു. കാരണം ഒരിക്കൽ ഈ ഓവർ ഹെഡ് ക്രോസിങ്ങും ഈ തേരിൻ്റെ ഹൈറ്റും കൊണ്ട് സൈഡിൽ ഇതാക്കിയിട്ട് തേര് കത്തിപ്പോയ സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ സാധാരണ ചെയ്യുന്നതെന്താ തേര് പിന്നെ സാധാരണ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തേര് നടക്കുമ്പോൾ പവർ സപ്ലൈ ഓഫ് ചെയ്യും, ഓവർ ഹെഡ് ക്രോസിങ് മുഴുവൻ അഴിച്ചു വെക്കും. അപ്പം കെ എസ് സി ബിക്കാർ തേര് നടക്കുന്ന സമയം, പ്രയാണം, രഥപ്രയാണം നടക്കുന്ന സമയത്ത് കെ എസ് സി ബിക്കാർക്കും അതൊരു ജോലിയാണ്. ഇവിടെ വീടുകളിൽ പിന്നെ അവർ പലപ്പോഴും ചിലപ്പോൾ ഔട്ട് ഓഫ് സ്റ്റേറ്റ് ആവും, ചിലപ്പോൾ ഔട്ട് ഓഫ് കൺട്രി ആയിരിക്കും. അങ്ങനെയാണെങ്കിലൊക്കെ തേരിൻ്റെ സമയത്ത് അവർ തിരിച്ചു വരും. ചിലപ്പോൾ അവരുടെ ബന്ധുക്കൾ വരും, കൽപ്പാത്തി തേരിനെന്ന് പറഞ്ഞ സുഹൃത്തുക്കൾ വരും. അവർ വരുമ്പോൾ വൈദ്യുതി ഉണ്ടാവില്ല, ചിലപ്പം വെള്ളത്തിൻ്റെ പ്രശ്നം വരും. അത് പതിറ്റാണ്ടുകളായിട്ട് നീണ്ടു നിന്നൊരു പ്രശ്നമായിരുന്നു. എം എൽ എ ആയ ഉടനെ ഇവിടെ വന്ന് സംസാരിച്ചപ്പം അതിനെ സംബന്ധിച്ച് അവർ പറഞ്ഞു. പറഞ്ഞ സമയത്ത് ചെയ്യാൻ പറ്റിയൊരു പ്രധാനപ്പെട്ട കാര്യം, ഇതെല്ലാം നമുക്ക് അണ്ടർഗ്രൗണ്ട് കേബിൾ ആക്കാൻ പറ്റും. എം എൽ എ കണ്ടിട്ടുണ്ട് ഓവർ ഹെഡ് ക്രോസിങ് മുഴുവൻ എ ബി സി ആക്കി, സൈഡ് മുഴുവൻ ഇങ്ങനെ തട്ടിയാലും കുഴപ്പമില്ലാത്ത ഭാഗം നമ്മളിപ്പോൾ ഇതിൽ കാണുന്നത് പോലെ അത് ചെയ്യാനായിട്ട് സാധിച്ചു. അപ്പോൾ ഇപ്പം തേരും കറണ്ടുണ്ട്. കഴിഞ്ഞ കുറച്ച് വർഷം അത് വലിയൊരു സന്തോഷവും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏക ഏക സ്ഥാനാർത്ഥി ഷാഫിയായിരിക്കും. ഷാഫി കൊണ്ട് ഇറക്കി വിടുക, ഷാഫി ഓരോരോ വീടുകളും. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരാൾ പറയുന്നത് ശരിയാണോ എന്ന് ചോദിച്ചു. ഞാൻ എന്താ പറയട്ടോ, ഒരാളുണ്ട് എന്നാ ഈ പോണോല് കുട്ടിയെ പിടിക്കുക എന്ന് പറഞ്ഞിട്ട് കൊടുത്തു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഇവിടെ വെച്ചിട്ടുണ്ടായിട്ടുള്ള ഒരു സംഭവം, ഇനി അതും കൂടെ ഇതും കൂടെ ഇടാണ്ട് അത് ഇവിടെ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, ആ ഇവരൊക്കെ പറഞ്ഞൊരു കാര്യം അത് ഭയങ്കര സന്തോഷം. അത് പറയുന്ന കുറെ കാര്യങ്ങളുണ്ടല്ലോ, മുന്നോട്ട് വെക്കുന്ന ഒരു ഐക്യം, സ്നേഹം, വോട്ടിനേക്കാളും ഒക്കെ അത് കാണിക്കുന്ന ഒരു അറ്റാച്ച്മെന്റ്. ഞാൻ പറയുന്ന മുഴുവൻ ആളുകളും അല്ലെങ്കിൽ മുഴുവൻ ആളുകളും ഇപ്പൊ എനിക്ക് വോട്ട് ചെയ്തിട്ടൊന്നുമല്ല, അല്ലെങ്കിൽ അവരുടെ രാഷ്ട്രീയം എൻ്റെ ഇതിനോട് തുല്യമായിട്ടൊന്നുമല്ല. പക്ഷെ അങ്ങനെ ഒരു അടുപ്പവും സ്നേഹവും പരസ്പരം ഉണ്ടാകുക എന്നുള്ളത് ഇതൊരു ഇതിന് വിശ്വാസപരമായ ഒരുപാട് അടിത്തറയുള്ള പതിറ്റാണ്ടുകളുടെ ട്രഡീഷണൽ ഉള്ള ഒരു കാര്യമാണ്. പക്ഷെ അത് നടത്തി വരുമ്പോൾ അതിനപ്പുറത്തേക്ക് അതൊരു ദേശീയ ഉത്സവമായിട്ട് മാറുകയാണ്. അപ്പം പാലക്കാട് ഒന്നിച്ച് ഇവിടെ സംഗമിക്കുകയാണ്. പാലക്കാടിൻ്റെ പുറത്ത് നമുക്ക് ഇന്ത്യയുടെ പരിചയം ഇവിടെ കാണാൻ പറ്റും. ആ സമയത്ത് എത്ര ആളുകൾ അറിയാം പുറത്തു, ചിലപ്പം വിദേശികളായിട്ടുള്ള ആളുകൾ പോലും വരും. പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം കൽപ്പാത്തി രഥോത്സവം ഒരു ദേശീയ ഉത്സവമാണ്. പത്താം തീയതി കെഎസ്ആർടിസി സ്റ്റാൻഡ് ഉദ്ഘാടനം. അപ്പോൾ അത് മറ്റൊരു കടമ്പയായിരുന്നു, എപ്പോഴോ നടക്കേണ്ട ഒന്നായിരുന്നു. ചില മുടക്കലുകൾ, ചില മുടങ്ങലുകൾ. അപ്പൊ അതിനൊക്കെ അതിജീവിച്ച് അത് നേടിയ അത് മൊത്തം എം എൽ എ ഫണ്ട്. എം എൽ എ ഫണ്ട് മാത്രമായിട്ട് 8 കോടിയിലധികം രൂപ നമുക്ക് വെക്കേണ്ടതായിട്ട് വന്നു. അത് ഇതിന്റെ ഇടയിൽ കൂടെ ഒരു ചെറിയ സന്തോഷം അതും പോകുന്നുണ്ട്. പക്ഷെ അതൊരു ഡെവലപ്മെന്റൽ ആക്ടിവിറ്റിയുടെ ഒരു ഉദാത്ത മാതൃകയായിട്ട് ചൂണ്ടിക്കാണിക്കാനല്ല ഞാൻ ആഗ്രഹിക്കുന്നത്, അങ്ങനെ ആവരുത് എന്ന് പറയാനാണ് നമ്മൾ ഇഷ്ടപ്പെടുന്നത്. ഒത്തിരി ജനങ്ങൾ കഷ്ടപ്പെട്ടില്ലേ? ബസ് കയറാൻ വരുന്നവൻ തന്നെ സാധാരണക്കാരനല്ല. അയാൾ വെയിൽ കൊള്ളുന്നു, അല്ലെങ്കിൽ അവർ മഴ ഏൽക്കുന്നു, അവർ വെയിൽ കൊള്ളുന്നു മഴ ഏൽക്കുന്നു എന്നുള്ളത് വരുന്നത് തന്നെ എന്തൊരു പ്രയാസമുള്ള കാര്യം. വർഷങ്ങളോളം അത് നിന്ന്
ഈ ഞാനിപ്പം അതിന് ഉദ്ഘാടനം അനൗൺസ് ചെയ്തപ്പോഴും പറഞ്ഞൊരു കാര്യം, സാങ്കേതികത്വം അവനവൻ്റെ വീടിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഇത്രയും നമ്മൾ പറയില്ലായിരുന്നല്ലോ എങ്ങനെയും പൂർത്തിയാക്കണം. അപ്പോൾ അവനവൻ്റെ എന്നുള്ളൊരു ഫീല് അക്കാര്യത്തിനോട് വരാത്തതിൻ്റെ കുഴപ്പമാണ്. കഴിഞ്ഞ ദിവസഭാ തെരഞ്ഞെടുപ്പ് നമ്മളൊരു പക്ഷേ എന്താ രഥോത്സവത്തിൻ്റെ പശ്ചാത്തലത്തിൽ രാഷ്ട്രീയത്തിലേക്ക് പോകണം. അല്ലെങ്കിൽ പോലും മറ്റ് മണ്ഡലത്തിൽ വ്യത്യസ്തമായ പാലക്കാട് വേറൊരു ഒരു തരം വല്ലാത്ത മത്സരമുണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ അതിജീവിച്ച് ഷാഫി ഇപ്പോൾ എം എൽ എ നിൽക്കുന്നത് ഈ പറയുന്ന കാര്യങ്ങൾ കൊണ്ടും ആത്മബന്ധങ്ങളൊക്കെ അതിനകത്ത് സംശയമുണ്ട്. അതിനകത്ത് അങ്ങനെ ഒരു അവസരം പാലക്കാട് തന്നതിന് വലിയ നന്ദിയുണ്ട്. കാരണം അതൊരു വളരെ വാശിയേറിയ തെരഞ്ഞെടുപ്പായിരുന്നു. ആ തെരഞ്ഞെടുപ്പിൽ ഭയങ്കര അവസാന മിനിറ്റ് വരെ കൗണ്ടിങ്ങിൻ്റെ സമയം കൂടെ വന്നപ്പോഴാണ് ആളുകൾക്ക് അതിൻ്റെ വാശി പൂർണ്ണമായിട്ട് ബോധ്യപ്പെട്ടത് എത്രത്തോളം ടൈറ്റ് എലക്ഷൻ ആയിരുന്നു എന്നുള്ളത്. പക്ഷേ ഇവരെ തുടരാൻ അനുവദിച്ചു പാലക്കാട്ടെ ജനത എന്നുള്ളതാണ്. പൊളിറ്റിക്സിന് അപ്പുറത്തേക്ക് ഒരു പിന്തുണ പിന്നെ ഇവിടുന്ന് കിട്ടിയത് കൊണ്ട് തന്നെയാണ്. അതിനൊക്കെയുള്ള നന്ദിയുണ്ട്. പക്ഷേ അത് പ്രവർത്തനങ്ങളിലൂടെ തന്നെ ആ നന്ദി ജനങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പാലക്കാട് കൊടുത്തൊരു മെസ്സേജുണ്ട്. അത് പിന്നെ മറ്റെല്ലാ പരിഗണനകൾക്കും അപ്പുറത്തേക്കുള്ള ഒരു മെസ്സേജ് പാലക്കാട് വേർതിരിവുകളില്ലാതെ എന്ന് പറയുമ്പോൾ ഒപ്പം തന്നെ ഈ രാഷ്ട്രീയ ഭേദം ഇല്ലാതെയും കൂടിയാണ് ഇവിടെ കൽപ്പാത്തിയിലെ രഥോത്സവം എല്ലാവരും കൂടെ. അത്തരത്തിലൊരു ഭിന്നതകളൊന്നും നടത്തുന്നതും അങ്ങനെയാണ്, ആളുകൾ പങ്കാളിയാവുന്നതും അങ്ങനെയാണ്, ഇതിലേക്ക് ആളുകൾ ഒഴുകി എത്തുന്നതും അങ്ങനെയാണ്. അതിന് പേരിൻ്റെ നാളുകളിൽ നിങ്ങളുണ്ടാവും അതോ ഇവിടുത്തെ ആൾക്കാരായിരിക്കും? എന്തായാലും ഞങ്ങൾക്ക് വലിയ ആഗ്രഹമുണ്ട്, കാരണം ഇവിടെ വന്ന് കാണുമ്പോഴാണല്ലോ. പേരിന് ഞാൻ ക്ഷണിക്കും. ഏതായാലും നിങ്ങൾ ഇവിടുന്ന് പിന്നെ മോർണിംഗ് ഷോ ഒക്കെ ചെയ്തിട്ട് എനിക്ക് തോന്നുന്നു 24 ന്യൂസിന്റെ ഇവിടുത്തെ മോർണിംഗ് ഷോ ആദ്യമായിട്ട് നമ്മൾ വരാൻ ശ്രമിക്കും. കാരണം നമുക്ക് ഇവിടെ വന്ന് രാവിലെ വന്നപ്പോൾ 24 ന്യൂസിനും പിന്നെ ഹൃദയം നിറഞ്ഞ് നന്ദി രേഖപ്പെടുത്തുന്നു. കൽപ്പാത്തി പേരിന്റെ കൊടിയേറ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു ദുരന്തം ഇവിടെ വന്ന് മോർണിംഗ് ഷോ ഇവിടെ എല്ലാവരും കൈവശം കാണിക്കുന്നുണ്ടല്ലോ. ഞങ്ങൾ തീർച്ചയായിട്ടും വരാൻ നോക്കാം. കൽപ്പാത്തിക്ക് വേണ്ടി കേരളത്തിന് വേണ്ടി ഒക്കെ എല്ലാ കാലവും സജീവമായിട്ട് സന്തോഷം. താങ്ക് യു.